നമസ്കാരം മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് എന്ത് കാര്യം നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും, അതായത് എന്ത് സാധനം വാങ്ങുമ്പോഴും നമ്മൾ അമ്മമാർ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമുക്ക് മഴക്കാലമാണ്. അപ്പോൾ കൊതുകുകളുടെ ശല്യം എല്ലായിടത്തും ഉണ്ട്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ട് എന്താണ് കുഞ്ഞുങ്ങൾക്ക് മോസ്കിറ്റോ ബൈറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പം ഞാനിതൊരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ പറയാതിരുന്നത്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കറിയാം കൊതുകുകടി ഏറ്റവും കൂടുതൽ വീടുകളിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കും. കാരണം അവർ പ്രത്യേകിച്ച് പ്രിപ്പയർഡ് അല്ല. നമ്മളെന്ന് പറഞ്ഞാൽ കൊതുക് വന്നാലും നമുക്കതിനെ എങ്ങനെയെങ്കിലും ആട്ടിക്കളയാൻ അറിയാം. എപ്പോഴും കൊതുകുകളുടെ ടാർജറ്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളായിരിക്കും കൂടുതൽ. അതുപോലെ തന്നെ അവർക്കെന്ന് പറഞ്ഞാൽ കൊതുകുകടി ജസ്റ്റ് അനോയിങ് മാത്രമായിരിക്കില്ല, അവർക്കിടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ, ചൊറിച്ചിൽ, അതുപോലെ തന്നെ അലർജിക് റിയാക്ഷൻ പോലെ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ തൊലി പൊട്ടാനും ചൊറിഞ്ഞിട്ട്, കാരണം അവർക്ക് അറിയില്ല എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കൊതുകിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും സേഫല്ല കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളത്, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ചിലതിൻ്റെ ആണെങ്കിൽ സ്മെല്ല് ഭയങ്കരമായിരിക്കും, നമുക്ക് ഇഷ്ടമാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ രണ്ടുപേരുള്ളതുകൊണ്ട് ഞാൻ മോനായിരുന്ന ടൈം തൊട്ട് യൂസ് ചെയ്ത് തുടങ്ങിയ സാധനമാണ്. എല്ലാവർക്കും അറിയായിരിക്കും ഞാനിത് ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതാ മാമായർത്തിൻ്റെ മോസ്കിറ്റോ റിപ്പല്ലൻ്റ്, അതുപോലെ തന്നെ ഫാബ്രിക് റോളോണ്, പിന്നെ പാച്ചസ്, റിപ്പല്ലൻ്റ് പാച്ചസ്, ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഓൾഡ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീരാറായി കേട്ടോ, ഇതുപോലെ ഞാൻ എത്ര എണ്ണം യൂസ് ചെയ്തു എന്നറിയാമോ? അതുപോലെ എൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനിത് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ എല്ലാം പിള്ളേരുണ്ട്, താഴെ നല്ല കൊതുകുണ്ട്. അപ്പോൾ കളിക്കാൻ പോകുന്ന സമയത്ത് മോന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്ഥിരമാണ്. ഡ്രസ്സിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഫാബ്രിക് റോളോണാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതാണ് എപ്പോഴും തീർന്നു പോകുന്നതും വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നതും. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഇത് മാമായർത്തിൻ്റെ സാധനം, എല്ലാവർക്കും അറിയാമായിരിക്കും 100% മെയ്ഡ് സേഫ് ആയിട്ടുള്ളതാണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മൂന്നെണ്ണത്തിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് യൂക്കാലിപ്റ്റസ് ഓയിൽ, അതുപോലെ തന്നെ ലെമൺ ഗ്രാസ് ആണ്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്മെല്ലെന്ന് പറയുന്നത് ലെമൺ ഗ്രാസ് ഓയിലിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, ദച്ചുകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദച്ചുകുട്ടിക്ക് ഞാൻ ചില സമയത്തൊക്കെ ബെഡിൽ അവൾ കിടക്കുന്നതിൻ്റെ നാല് സൈഡിലും തേച്ച് കൊടുക്കും ഞാൻ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടേ. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് കൊതുക് നമ്മൾ എത്ര പുകച്ചാലും പിന്നെയും കൊതുക് ഉണ്ടാവും. അപ്പോൾ ഞാൻ രാത്രി ബെഡിൽ ഇതിങ്ങനെ ചെറുതായതുകൊണ്ട് ഞാൻ തലയണയുടെ സൈഡിൽ വെച്ചേക്കും. നമുക്ക് ഇത്രയും ചെറിയ പാക്കറ്റ് ആയതുകൊണ്ട് ക്യാരി ചെയ്യാനും എളുപ്പമാണല്ലോ. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. നാച്ചുറൽ സാധനങ്ങൾ തിരഞ്ഞെടുക്കാനാണല്ലോ നമ്മളെപ്പോഴും ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ മോനായിരുന്നപ്പോൾ തൊട്ട് ഈ ഒരു സംഭവം തന്നെ യൂസ് ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും, ഇനി അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കിനി ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഫാബ്രിക് റോളോൺ ആണെന്നുണ്ടെങ്കിൽ ദേഹത്ത് നമുക്ക് കൈയുടെയും കാലിൻ്റെയും അറ്റത്ത് രണ്ട് സൈഡിലും തേച്ച് കൊടുത്തിട്ട്, പിന്നെ കുഞ്ഞുങ്ങൾ നടക്കുന്ന കുഞ്ഞല്ലെങ്കിൽ കളിക്കാനൊക്കെ പോവാണെങ്കിൽ അവർക്ക് നമുക്ക് ഡ്രസ്സിൻ്റെ പുറകിൽ ബാക്ക് സൈഡിൽ നെക്കിൻ്റെ അവിടെ തേച്ച് കൊടുക്കാം. പിന്നെ മറ്റേ സ്പ്രേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സ്കിന്നിലാണ് അടിക്കേണ്ടത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊന്നും അടിച്ചു കൊടുക്കാൻ പാടില്ല, കുഞ്ഞുങ്ങൾക്ക് നീറുമായിരിക്കും. ഇതിൻ്റെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ DEET ഫ്രീ ആണ്. അതായത് നമ്മുടെ ഷോപ്പിൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കെമിക്കൽ റിപ്പല്ലൻസിൽ ഉണ്ടാകുന്ന ആ കെമിക്കൽസ് ഒന്നും ഇതിലുണ്ടാവില്ല. കാരണം ഇത് നമുക്കറിയാം മാമായർത്ത് പ്രോഡക്റ്റ് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ DEET ഫ്രീ ആയിരിക്കും. അപ്പം നമുക്ക് നാച്ചുറൽ മെത്തേഡാണ് കൊതുകിനെ അകറ്റാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ പാച്ചസ് ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിൻ്റെ മുകളിലൊട്ടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് കട്ടിലിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ തൊട്ടിലേൽ ഒക്കെ ഒട്ടിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ കളിക്കാനൊക്കെ പോവുകയാണെങ്കിലും അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ രീതി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞേക്കുന്നത് ജസ്റ്റ് പാച്ചസ് ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് കൊതുകിന് മാത്രമല്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ബഗ്സ്, അതുപോലെ തന്നെ പെസ്റ്റ്, ചെറിയ എന്തെങ്കിലും ഈച്ചകൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും കടിക്കാതിരിക്കാൻ
ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ദച്ചുവിൻ്റെ സ്കിന്നാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവൾക്ക് കൊതുക് കടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് തടിച്ചു വരും. രണ്ട് ദിവസത്തേക്ക് അങ്ങനെ തടിച്ച് ചുവന്നിരിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു കുരു പോലെയാവും. എന്നിട്ടാണ് പിന്നെ അത് അങ്ങോട്ട് താന്നു പോയിട്ട് അവിടെ പാടുവരും. അപ്പോൾ അതുകൊണ്ട് കൊതുക് കടിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അവൾക്ക് എപ്പോഴും കൊതുക് അകത്ത് കയറിയിട്ടുണ്ടെന്ന് തോന്നി ഇത് തേച്ച് കൊടുക്കും, അല്ലെങ്കിൽ താഴെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇത് തേച്ച് കൊടുക്കും. മോന് പിന്നെ സ്ഥിരം കളിക്കാൻ പെടുന്നതുകൊണ്ട് എപ്പോഴും തേച്ച് കൊടുക്കണം അവന്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു തരുന്നു. അപ്പം ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമേ ഉള്ളൂ. ഇതിന് അറിയായിരിക്കുമല്ലോ മാമായിരത്തിൻ്റെ സാധനങ്ങൾ എല്ലാം അത്യാവശ്യം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാകുന്നില്ല. തേച്ച് കുട്ടിക്കാണെങ്കിൽ നോർമലി ഒന്നും ഇങ്ങനത്തെ ഒന്നും തേച്ച് കൊടുക്കാൻ അവൾ സമ്മതിക്കില്ല. പക്ഷേ ഇതിനോട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ തേച്ച് കൊടുക്കാറുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള, അതായത് നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനൊക്കെ പോകണമെങ്കിൽ ഞാൻ ഇതൊരെണ്ണം ബാഗിൽ ഇട്ടേക്കും, കാരണം എനിക്ക് അവിടെ ചെല്ലുമ്പോൾ കൊതുകുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഷോപ്പുകളിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ വേറെ ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാളും ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാം കുഞ്ഞുങ്ങൾക്ക്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യാം, വാങ്ങിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ പറയാനായിട്ട്. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ.